താനൂരിലുണ്ടായ ബോട്ട് ദുരന്തത്തെ ടൂറിസം മന്ത്രിക്ക് ഒഴിവാക്കാമായിരുന്നുവെന്നും ദുരന്തമുണ്ടാക്കിയതിൽ ഒന്നാം പ്രതി മന്ത്രി മുഹമ്മദ് റിയാസും രണ്ടാം പ്രതി മന്ത്രി വി അബ്ദുറഹ്മാനുമാണെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മലപ്പുറം ജില്ലയിൽ ബോട്ട് ദുരന്തം ഉണ്ടാവുന്നതിനു മുൻപ് മന്ത്രി റിയാസും അബ്ദുറഹ്മാനും പങ്കെടുത്ത ചടങ്ങിൽ ഈ ബോട്ട് യാത്ര ജനങ്ങളുടെ ജീവന് ഭീഷണിയുള്ള രീതിയിലാണെന്ന് ആളുകൾ മന്ത്രി അബ്ദുൽ റഹ്മാന് പരാതി നൽകിയതാണ്. എന്നാൽ പരാതി പറഞ്ഞവരെ മന്ത്രി ശകാരിക്കുകയും അതിനുശേഷമാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. റിയാസ് ഉണ്ടാകണം, അബ്ദുൾ റഹ്മാൻ ഉണ്ടാകണം, അതിൽ ഒന്നാമത്തെ പ്രതി ഈ ടൂറിസം. എങ്ങനെയാണ് ടൂറിസം വകുപ്പ് മന്ത്രി ഇവിടെ ഈ ഇനാഗ്രേഷൻ കർമ്മം നിർവഹിച്ചത്? ഇത്തരത്തിലുള്ള ബോട്ടുകളിൽ ആളുകൾ യാത്ര ചെയ്യട്ടെ, മരിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്? എല്ലാ രീതിയിലും സൗകര്യങ്ങളുടെ പിറകിൽ പോകണമെന്നും സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് പ്രസംഗിക്കുന്ന റിയാസിനെ സംബന്ധിച്ച് ഈ നടത്തിയിട്ടുള്ള കൃത്യവിലോപം എന്ന് പറയുമ്പോൾ ഈ അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ റിയാസിനെ ചോദ്യം ചെയ്യണം, അബ്ദുൾ റഹ്മാനെ ചോദ്യം ചെയ്യണം. അവിടെ പരാതി കൊടുത്ത ആളുകൾ ഇന്നും കരഞ്ഞുകൊണ്ട് അവർ കാത്തിരിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരോട് മുഴുവൻ ആ നാട്ടുകാർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ബോട്ടിന് എങ്ങനെ സാങ്ഷൻ കിട്ടി? 20 പേർ കയറുന്ന ഈ ബോട്ടിൽ എങ്ങനെയാണ് ഇത്രയും ആളുകൾ കയറാനുള്ള സാഹചര്യം ഉണ്ടായത്? പരാതി ബോട്ടുടമയ്ക്കെതിരെ കൊടുത്തിട്ടും ആ ബോട്ടുടമയോട് ഇത് പ്രവർത്തിക്കണം എന്നാരാണ് പറഞ്ഞത്? ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് ജനങ്ങളുടെ പ്രതിഷേധം ഭയന്ന് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇടം വലം നിന്നാണ് മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്തേക്ക് വന്നത്. തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് മന്ത്രി റിയാസിനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച ശേഷം എന്തിനാണ് നാടകം കളിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മലപ്പുറത്തുനിന്ന് ഒരു നീക്കങ്ങളും ഉണ്ടാകുന്നില്ല. പല നിർണായക ഘട്ടത്തിലും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയെ സഹായിച്ചിട്ടുണ്ട്. കർണാടകയിലെ ബിജെപിയുടെ തോൽവി സംബന്ധിച്ച് പഠനവും പരിശോധനയും ഉണ്ടാകുമെന്നും AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം CBI ED ഉദ്യോഗസ്ഥരും സംസാരിച്ചിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.